ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കോമിക് വണ്ടർ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ വാട്ട് ഇഫിൻ്റെ ഫസ്റ്റ് രണ്ട് എപ്പിസോഡിനെ പറ്റിയുള്ള ഒരു ചെറിയ റിവ്യൂ മാത്രമാണ്. ബ്രേക്ക് ഡൗൺ ചെയ്യണമെന്ന് ഉണ്ടായിരുന്ന സമയമില്ലാതുകൊണ്ടാണ് ഗൈസ് ചെയ്യാൻ പറ്റാത്ത. മിക്കവാറും ഈ ഒരു റിവ്യൂ മാത്രമേ നമ്മുടെ ചാനലിൽ ഈ ഒരു വാട്ട് ഇഫ് സീരീസിനെ പറ്റി കാണത്തുള്ളൂ. അതായത് ഓരോ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ടായിരിക്കും ഇറക്കാൻ വന്ന. ബ്രേക്ക് ഡൗൺ ചെയ്യണമെന്നുണ്ടായിരുന്ന സമയം കിട്ടുന്നില്ല, അതുകൊണ്ടാണ് ഈ ഒരു റിവ്യൂവിൽ ഒതുങ്ങുന്ന ഗൈസ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഓൾറെഡി ഫസ്റ്റ് എപ്പിസോഡ് എല്ലാവരും കണ്ടു കാണും. അതായത് ക്യാപ്റ്റൻ കാർട്ടർ എന്ന് പറയുന്ന ഒരു എപ്പിസോഡ് നിങ്ങളെല്ലാവരും കണ്ടു കാണും. അപ്പം നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള നമ്മുടെ ബ്ലാക്ക് പാന്തർ, അതായത് നമ്മുടെ സ്റ്റാർലോഡ്, ഇവിടെ ബ്ലാക്ക് പാന്തർ സ്റ്റാർലോഡ് ആവുന്ന ഒരു എപ്പിസോഡാണ് നമ്മൾ രണ്ടാമത് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് രണ്ട് എപ്പിസോഡും എനിക്ക് ഓൾറെഡി നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ ഒരു അഭിപ്രായം മറക്കാൻ താഴെ കമൻറ്റ് ചെയ്തേക്കണം. അപ്പോൾ എന്തായാലും ഗൈസ്, ഈ രണ്ട് എപ്പിസോഡിനെ പറ്റിയിട്ട് പ്ലോട്ടിലെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ ഓൾറെഡി കണ്ടു കാണും, കാണാത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോലും എടുത്ത് കണ്ടു വെക്കണം. എന്തായാലും ഞാൻ പ്ലോട്ടും കാര്യങ്ങളൊന്നും ഈ ഒരു വീഡിയോ സ്പോയിലർ ആക്കുന്നില്ല. അപ്പോൾ ഫസ്റ്റ് എപ്പിസോഡിനെ പറ്റി എടുത്ത് പറയുകയാണെങ്കിൽ ഗൈസ്, നമ്മൾ സ്പോയിലർ ഫ്രീ ആയിട്ട് എടുത്ത് പറയുകയാണെങ്കിൽ ഫസ്റ്റ് എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ കറക്റ്റ് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക ഫസ്റ്റ് അവഞ്ചർ എന്ന് പറയുന്ന ഒരു പടത്തിന് സിമിലർ ആയിട്ട് തന്നെയാണ് അവർ ഫസ്റ്റ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഒരു ചെറിയൊരു ഇവൻ്റ് തന്നെ ഒരു ബാക്കി എം സിയും എങ്ങനെ മാറ്റിമറിക്കുന്നതെന്നാണ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് എപ്പിസോഡിൽ കൂടെ കാണുന്നത്. അതായത് നമ്മുടെ നമ്മുടെ ഏജന്റ് കാർട്ടർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിൻ്റെ ഒരു ചെറിയൊരു തീരുമാനം, പിന്നീട് അത് എങ്ങനെ അവരെ ക്യാപ്റ്റൻ കാർട്ടറാക്കി മാറ്റുന്നുണ്ട്, അതുപോലെ നമ്മുടെ സ്റ്റീവ് റോജേഴ്സ് അത് മാറി വേറൊരു ക്യാരക്ടറായിട്ട് മാറുന്നുണ്ട്. അതൊക്കെ നമുക്ക് അവർ ഫസ്റ്റ് എപ്പിസോഡിൽ ചില കെടുവായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് എപ്പിസോഡിൽ മെയിൻ ക്യാരക്ടേഴ്സായിട്ടൊക്കെ വന്നിട്ടുള്ള പല ക്യാരക്ടേഴ്സിൻ്റെയും വോയിസ് കൊടുത്തിട്ടുള്ള നമ്മുടെ സിനിമയെ കണ്ടിട്ടുള്ള സെയിം ആക്ടേഴ്സ് തന്നെയാണ്. ബാക്കിയായിട്ട് നമ്മുടെ സെബാസ്റ്റ്യൻ സ്റ്റാൻ തന്നെയാണ് സൗണ്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ നമ്മുടെ നിക് ഫ്യൂരി, നമ്മുടെ ഹോക്ക്, ഇവരുടെയൊക്കെ എല്ലാം സൗണ്ട് നമ്മുടെ സിനിമയെ കണ്ടിട്ടുള്ള സെയിം ആക്ടേഴ്സ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നീട് മെയിൻ ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ എടുത്തു പറയേണ്ട കാര്യമില്ല. നമ്മുടെ മെയിൻ ക്യാപ്റ്റൻ കാർട്ടർ എന്ന് പറയുന്ന ക്യാരക്ടറായിട്ട് നമ്മുടെ ഏജന്റ് പെഗ്ഗി കാർട്ടറിനെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റീവ് റോജേഴ്സ്, നമ്മുടെ ഹോവർഡ് സ്റ്റാർക്ക്, പിന്നീട് നിക് ഫ്യൂരി, ഇവരെയൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ റെഡ് സ്കള് തന്നെയാണ് മെയിൻ വില്ലനായിട്ടും കാണിക്കുന്നത്. സ്റ്റോറി പറ്റിയൊന്നും കൂടുതൽ എടുത്ത് പറഞ്ഞില്ല. നമ്മുടെ രണ്ടാമത്തെ എപ്പിസോഡിലോട്ട് എടുത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ സ്റ്റാറിൽ, അതായത് നമ്മുടെ ബ്ലാക്ക് പാന്തർ സ്റ്റാർലോഡായിട്ട് മാറുന്നതിനെ പറ്റിയിട്ടാണ് നമ്മൾ രണ്ടാമത്തെ എപ്പിസോഡ് കാണിക്കുന്നത്. അതിൻ്റെയും സ്റ്റോറിയും കാര്യങ്ങളൊക്കെ വേറെ ലെവലായിട്ട് എടുത്ത് കാണിച്ചിട്ടുണ്ട്. ചെറിയൊരു ചേഞ്ച് തന്നെ അങ്ങനെ മാറ്റിമറിയുന്നത്. അതായത് നമുക്കറിയാം, നമ്മുടെ ഗാർഡൻസ് ഓഫ് ദി ഗാലക്സിക്കകത്ത് നമുക്കറിയാം നമ്മുടെ ജോണ്ട് വന്നിട്ട് കൊച്ചിയിൽ നമ്മുടെ സ്റ്റാർലോഡിനെയാണ് എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു സീരീസിലോട്ട് വരുവാണെങ്കിൽ നമ്മുടെ വക്കാണ്ടെ വന്നിട്ട് നമ്മുടെ ടീച്ചാല എന്ന് പറയുന്ന ക്യാരക്ടറിനെയാണ് എടുത്തുകൊണ്ട് പോകാനായിട്ട് കാണിക്കുന്നത്. പിന്നീട് ബാക്കി കാര്യങ്ങളൊന്നും എടുത്ത് പറഞ്ഞില്ല. അപ്പം അത് രീതിയിലുള്ള ബാക്കി സ്റ്റോറി ചേഞ്ചസ് എങ്ങനെയാണെന്ന് ഈ ഒരു സീരീസ് എടുത്ത് കാണിക്കുന്നുണ്ട്. പിന്നീട് ഫസ്റ്റ് എപ്പിസോഡിലും സെക്കൻഡ് എപ്പിസോഡിലും കോമൺ ആയിട്ട് നമ്മുടെ വാച്ചറിനെ രണ്ട് മൂന്ന് സീൻസിൽ എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വാച്ചർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിൻ്റെ ഒരു എക്സ്പ്ലനേഷനിൽ കൂടെയാണ് നമ്മുടെ ഈ ഒരു സീരീസ് തന്നെ സ്റ്റാർട്ട് ആക്കുന്നതും. അപ്പോൾ എന്തായാലും ഗൈസ്, നമ്മുടെ ഈ ഒരു എം സി ആയിട്ട് കണക്ഷൻ ഇല്ലെന്നും പറഞ്ഞ ഈ സീരീസ് കാണാതൊന്നും ഇരിക്കരുത്. ഇതിനകത്ത് കാണുന്ന പല ക്യാരക്ടേഴ്സും മിക്കവാറും നമ്മുടെ ഫ്യൂച്ചർ എം സി മൂവീസ് നമ്മൾ കാണാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു റൂമർ വന്നിട്ടുണ്ട്, നമ്മുടെ ക്യാപ്റ്റൻ കാർട്ടർ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിനെ നമ്മൾ ഡോക്ടർ സ്ട്രേഞ്ച് സെക്കൻഡ് പാർട്ട് മൂവിയത് കാണുന്നൊരു റൂമർ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും മിസ് ചെയ്യാതെ, അതായത് എം സി മൂവീസ് ഫുള്ള് കാണുന്നുള്ളവർ മിസ് ചെയ്യാതെ കണ്ടിരിക്കേണ്ട ഒരു സീരീസും കൂടെയാണ് നമ്മുടെ ഈ ഒരു വാട്ട് ഇഫ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ എപ്പിസോഡ് എനിക്ക് ഇച്ചിരി കൂടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നീട് ഗൈസ്, നമ്മുടെ ഈ ആനിമേഷനെ പറ്റി എടുത്ത് പറയുകയാണെങ്കിൽ നമ്മളിതുവരെ കണ്ടിട്ടുള്ള ആനിമേഷൻ അനുസരിച്ച് ഇതൊരു 3D + 2D ആനിമേഷൻ മിക്സ്ഡ് വെർഷനിലായിട്ടാണ് നമ്മൾക്ക് ഈ ഒരു സീരീസിൽ കൂടെ കാണാൻ പറ്റുന്നത്. ആനിമേഷൻ ക്വാളിറ്റിയൊക്കെ പക്ക തന്നെയാണ്. അതുപോലെ തന്നെ പിന്നീട് സ്റ്റോറി ഫസ്റ്റ് എപ്പിസോഡും സെക്കൻഡ് എപ്പിസോഡും ഒരു 30-35 മിനിറ്റിനകത്ത് അവർ തീർക്കാൻ നോക്കിയിട്ടുണ്ട്. ഫസ്റ്റ് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക ഫസ്റ്റ് അവഞ്ചർ എന്ന് പറയുന്ന പടം ഒരു 30 മിനിറ്റ് നമ്മൾ കണ്ട അങ്ങനെ ഇരിക്കുന്നുള്ള രീതിയിലാണ് നമ്മൾ ഫസ്റ്റത്തെ ഈ ഒരു എപ്പിസോഡ് കണ്ടിട്ടുള്ളത്, നമ്മുടെ ക്യാപ്റ്റൻ കാർട്ടർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ എപ്പിസോഡിട്ടാണെങ്കിൽ നമ്മുടെ ഗാർഡൻസ് ഓഫ് ദി ഗാലക്സി എന്ന് പറഞ്ഞ പടം ഒരു 30 മിനിറ്റ് നമ്മൾ കണ്ട അങ്ങനെ ഇരിക്കും. അതുപോലെയാണ് രണ്ടാമത്തെ എപ്പിസോഡിലും കാണിച്ചിട്ടുള്ളത്. പിന്നീട് മൂന്നാമത്തെ എപ്പിസോഡ് ഏത് ക്യാരക്ടറിനെ പറ്റിയാണ് നമുക്കിപ്പം ഒഫീഷ്യലായിട്ട് ഒരു പറഞ്ഞിട്ടില്ല. 1-2 ആഴ്ചക്കുള്ളിൽ തന്നെ അതിൻ്റെ പറ്റിയുള്ള അപ്ഡേറ്റും വരുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, നിങ്ങളെ ഈ ഒരു സീരീസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ താഴെ കമൻറ്റ് ചെയ്തേക്കണം. അതുപോലെ തന്നെ ഗൈസ്, നിങ്ങൾക്ക് ഈ ഒരു കണ്ട എപ്പിസോഡിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എപ്പിസോഡ് ഏതാണെന്ന് മറക്കാതെ താഴെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഗൈസ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തന്നെ കാര്യം ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം. അതിലൂടെ താഴെക്കണം ബെല്ലൈക്കണം കൂടെ ഒന്ന് ഉള്ളതിനെ മറക്കരുത്. പിന്നീട് ഗൈസ്, താഴെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെയും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. മറക്കാതെ അതും കൂടെ കയറി സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോ കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ ഗൈസ്.